വെൽക്കം ടു സ്വാദ് ക്യുസീൻ ടേസ്റ്റി റെസിപ്പീസ്. ഞാൻ സ്വപ്ന രാകേഷ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിഡിലം ചിക്കൻ വരട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ബ്ലോഗിനകത്ത് അല്ലെങ്കിൽ ഈ ചാനലിനകത്ത് ഒത്തിരി ചിക്കൻ വരട്ടും പേരളനും റോസ്റ്റും എന്നൊക്കെ പറഞ്ഞ് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമായൊരു റെസിപ്പി ആട്ടോ ഇത്. നമ്മളിതിനകത്ത് ടൊമാറ്റോസ് ഒന്നും യൂഷ്വലി ഈ റോസ്റ്റിലും പേരളനിലൊക്കെ ചേർക്കുന്ന ടൊമാറ്റോസ് ഒന്നും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല. ഡിഫറെൻ്റ് തന്നെയാണ്, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ ലളിതമായിട്ട് എന്നാൽ അതിലും രുചികരമായിട്ട് എങ്ങനെ ഒരു സിമ്പിൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ചിക്കൻ വരട്ടിയത് ഉണ്ടാക്കാം എന്നുള്ളൊരു റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ബിഗിനേഴ്സിന് പോലും വളരെ ഈസി ആയിട്ട് ഈ റെസിപ്പി ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു റെസിപ്പിയാണ്, നിങ്ങളെല്ലാവരും പോയി ഒന്ന് കണ്ടിട്ട് വരും കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ നിങ്ങളോട് എന്നും പറയും പോലെ തന്നെ റിപ്പീറ്റേഷൻ ആവുന്നു എന്നുള്ളത് ഒരുപാട് പേർക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും ഞാൻ പറയുകയാണ്, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ചെയ്യാത്തവരോടാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അതിന് തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തിരിക്കും. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസും നിങ്ങൾക്ക് മിസ്സാവാതെ തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വരുന്നതായിരിക്കും. അപ്പോൾ കീപ് സപ്പോർട്ടിങ് എൻ്റെ ചാനൽ. ഈ റെസിപ്പീസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കൂ. പിന്നെ കമൻസ്, നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്തൊക്കെയാണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻസിൽ പോസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്കൊരു അടിപൊളിയായിട്ടൊരു ചിക്കൻ വരട്ടിയത് പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് പോയി നോക്കിയിച്ച് വരാം. ആദ്യം ഞാനൊരു ഒരു വലിയ ഇച്ചിരി അത്യാവശ്യം വലിപ്പമുള്ളൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു അഞ്ചാറ് പേർക്ക്, ഒരു ആറേഴ് പേർക്ക് കഴിക്കാനുള്ളൊരു ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ വരട്ടിയതെന്നോ റോസ്റ്റെന്നോ എന്തുവേണോ പറയാം കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാനിപ്പോൾ കടുക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കടുക് ഇപ്പോൾ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഞാനതിനോട് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വറ്റൽമുളക് ആഡ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലുണ്ട്. മുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത മണം വന്നപ്പോൾ ഞാൻ സവോള ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സവോള ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു മീഡിയം സൈസ് 6 സവോള എടുത്തിട്ടുണ്ട്. 6 സവോള ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി വരണം പെട്ടെന്ന് തന്നെ. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് ഈ ഓണിയൻസും ബ്രൗൺ കളറായി നല്ല സോഫ്റ്റായി വരണം. ഇതൊരു ഈസി റോസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ നന്നായിട്ട് ഉള്ളി ഒന്ന് വൈൻഡ് ബ്രൗണായി വരട്ടെ. ഞാനിപ്പോൾ ഇതിലോട്ട് എടുത്തേക്കുന്ന 10 പച്ചമുളകാണ്. ഇച്ചിരി സ്പൈസി ആയിട്ടുള്ളതാണ് പച്ചമുളകാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. 10 പച്ചമുളക്, പിന്നെ 2 തുടം വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത്, അതായത് 30 ചെറിയ പീസസ് വെളുത്തുള്ളി എന്ന് നമുക്ക് കണക്ക് കൂട്ടാം. പിന്നെ ഒരു വലിയ കഷ്ണം, 2 വലിയ കഷ്ണം ഇഞ്ചി, അതായത് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചെടുക്കുമ്പോൾ 4 ടേബിൾ സ്പൂൺ വരും. വെളുത്തുള്ളി ചതച്ചെടുക്കുമ്പോഴും അതുപോലെ വരും കേട്ടോ. അത് ഓർഗാനിക് വെളുത്തുള്ളിയാണ്, ഞാൻ തൊലി എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയും നന്നായിട്ട് ഇതിലോട്ട് തട്ടിക്കൊടുക്കുകയാണ്. ഇത് മസ്റ്റാണ്, ഇത്രയും വേണം കേട്ടോ, എന്നാലേ ആ രുചി ആ വരട്ടിന് കിട്ടത്തുള്ളൂ. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമുളകൊക്കെ നല്ലതുപോലെ മാറുന്നത് വരെ വഴറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ഇനിയിപ്പോൾ 2 ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി, കൊറിയാൻഡർ പൗഡർ 2 ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. 2-3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1.5 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, ഇത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാദാ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറിനെയും കാട്ടി അതിൻ്റെ പകുതിയാണ് നമ്മുടെ എരിവുള്ള മുളക് ചേർത്തേക്കുന്നത്. കാര്യം പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് നമ്മൾ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ഒന്നും പച്ചക്കുത്ത് വരാൻ പാടില്ല. അത് നന്നായിട്ട് ആ മണം മാറുന്നത് വരെയും ഒരു സ്ലോ ഫ്ലെയിമിലിട്ട് എന്നാൽ കളറും മാറരുത് കേട്ടോ. ഈ മുളകിൻ്റെ ഒന്നും കളറും മാറരുത്. മുളകൊക്കെ ഇട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ ഇനി കുറച്ച് തേങ്ങാക്കൊത്ത്, ഇത് മസ്റ്റായിട്ട് ഇടണം കേട്ടോ. തേങ്ങാക്കൊത്ത്, തേങ്ങാക്കൊത്ത് ഇതിന് ഭയങ്കരമായിട്ട് ഈ ചിക്കൻ വരട്ടിയതിന് രുചി കൂട്ടും. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് മഞ്ഞപ്പൊടിയും കുറച്ച് നാരങ്ങ നീരും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ. അപ്പോൾ ആ ചിക്കനാണ് ഞാനിനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇതിന് ഏകദേശം ഞാനൊരു 3/4 മണിക്കൂർ ഇങ്ങനെ വെച്ചിരുന്നു കേട്ടോ, മഞ്ഞപ്പൊടിയും നാരങ്ങ നീരും. കാര്യം ഇത് ചിക്കൻ വരട്ടായതുകൊണ്ട്, വരട്ടിൽ നമുക്ക് എപ്പോഴും ഡ്രൈ ആവുന്നത് കൊണ്ട് ചിക്കൻ ചിലപ്പോൾ ഹാർഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഹാർഡ് ആവാതിരിക്കാനാണ് ഞാൻ ഓൾറെഡി അങ്ങനെ ചെയ്ത് വെച്ചിരുന്നത്. ഞാനിപ്പോൾ ചിക്കനെ നന്നായിട്ട് ഈ നന്നായിട്ട് കോട്ട് ചെയ്ത് വരുന്നത് വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ്സോളം ഈ കോട്ടിങ്ങിൽ തന്നെ ചിക്കൻ ഒന്ന് കിടന്ന്
എല്ലാം ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്ത് വരുകയും വേണം. നമുക്ക് ഈ ടൈമിൽ കുറച്ച് സോൾട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ഓണിയൻസ് സോട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് സോൾട്ട് ചേർത്തിരുന്നു. ഇപ്പം ഞാൻ കുറച്ച് സോൾട്ട് കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1.5 kg 2 kg ചിക്കൻ ഉണ്ട് കേട്ടോ, 2 kg ചിക്കൻ വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു മീഡിയം കട്ടിയുള്ള തേങ്ങാപ്പാൽ, അതായത് 1/2 പാലുമല്ല 2/2 പാലുമല്ല, ഒരു ഇച്ചിരി ഇളം കട്ടിയുള്ള 1/2 പാലിൻ്റെ അത്ര കട്ടിയും ഇല്ല, എന്നാൽ 2/2 പാലിൽ പോലെ തിന്നുമല്ല, അങ്ങനെ ഒരു തേങ്ങാപ്പാൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 2/2 പാൽ ചേർത്താനും കുഴപ്പമില്ല കേട്ടോ തേങ്ങയുടെ. പിന്നെ നമുക്ക് പിന്നെ ഇനി പാലൊന്നും ചേർക്കുന്നില്ല. ഈ തേങ്ങാപ്പാലിൽ നമ്മുടെ ചിക്കൻ വേവണം, അത്രയേ ഉള്ളൂ. പിന്നെ പാലിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഞാൻ ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ 1-2 ഇൻഗ്രീഡിയൻസ് കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് തീ ഫ്ലെയിം ഒന്നിപ്പോൾ കൂട്ടി വെച്ച് കൊടുക്കണം കേട്ടോ. ഫ്ലെയിം നന്നായിട്ടൊന്ന് കൂട്ടി വെച്ച് നമുക്ക് നന്നായിട്ട് ചിക്കൻ ഒന്ന് നല്ല പോലെ ഒന്ന് ചൂടായി വരണം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തോട്ടും നന്നായിട്ട് ചൂടടിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ അറിയാം കണ്ടോ, എല്ലാ ഭാഗവും നന്നായിട്ട് ചിക്കനിൽ ചൂട് കയറിയിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്നാ ചെയ്യണമെന്ന് അറിയാമോ, ഇനി നമുക്ക് ഫർദർ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി ചിക്കനിൽ നിന്ന് വേവാനുള്ള വെള്ളം ഇറങ്ങും. നല്ല ഭംഗിയായിട്ട് ചിക്കൻ ഇങ്ങനെ കോട്ട് ചെയ്ത് നല്ല ചുമ ചുമന്നിരിപ്പുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ നന്നായിട്ട് ഒരു മൂടി വെച്ച് അങ്ങ് അടച്ചു കൊടുക്കും. ഇതിന് നല്ലൊരു മൂടി വെച്ച് അടച്ചിട്ട് നമ്മൾ തീ അങ്ങ് സ്ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കും. ചിക്കൻ അവിടെ ഇരുന്ന് അങ്ങോട്ട് കുക്കാവട്ടെ. നമുക്കപ്പോൾ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ചെയ്തേച്ച് വരാതെ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ആ കണ്ടോ, ആവശ്യത്തിന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നമ്മുടെ ചിക്കൻ അത്യാവശ്യം ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത്രയും ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് കുറച്ച് കറി ലീവ്സ് ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 1/2 കുക്കിംഗ് ആയിട്ടുണ്ട്. ഇനി പകുതിയും കൂടെ ചിക്കൻ വേവാറുണ്ട്. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിരുന്നു, ഇളം തേങ്ങാപ്പാൽ. ഇനി നമുക്ക് നന്നായിട്ട് വീണ്ടും ഇതൊരു 10 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. വീണ്ടും 10 മിനിറ്റ്സും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത്രയും വാട്ടർ കണ്ടൻ്റ് ഉണ്ട്. നമുക്കിനി 5 മിനിറ്റ്സ് നല്ല ചൂടിൽ ഓപ്പൺ പാനിലിട്ട് കുക്ക് ചെയ്യണം കേട്ടോ. എന്നാലും നമുക്കൊന്ന് ഓപ്പൺ പാനിൽ നന്നായിട്ടൊരു 5 മിനിറ്റ്സും കൂടെ കുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനൊന്ന് ഓപ്പൺ പാനിലാണ് കേട്ടോ ഇപ്പോൾ കുക്ക് ചെയ്യുന്നത്. ഇളക്കിളക്കി ഒന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ചേർക്കാനുള്ളത് പെരിഞ്ജീരകപ്പൊടി. ഓൾമോസ്റ്റ് നമ്മുടെ കുക്കിംഗ് തീരാറായി. ഇപ്പം ഞാനൊരു കുഞ്ഞു സ്പൂൺ, ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് പെപ്പർ പൗഡർ. ഇപ്പോൾ ഏകദേശം ഞാനൊരു 2 ടീസ്പൂണോളം പെപ്പർ പൗഡർ ചേർത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നുണ്ട്. നമ്മുടെ ചിക്കൻ വാട്ടർ കണ്ടൻറ്റൊക്കെ അബ്സോർബായി നല്ല രീതിക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ വരട്ട് റെഡി ആയിട്ടുണ്ട്. എരിവും എല്ലാം കീറി കൃത്യമാണ് കണ്ടോ. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട ചിക്കൻ വരട്ട് എന്തോരം ടേസ്റ്റ് ചെയ്യാമെന്നറിയാമോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ ചേർത്ത പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. നമ്മുടെ അതിൻ്റെ എരിവ് ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ തക്കാളി ചേർക്കുന്നില്ല. തക്കാളി ഫുള്ളി അവോയ്ഡ് ചെയ്യുക. ഈ ചിക്കൻ റോസ്റ്റിന് ഒരിക്കലും തക്കാളി ചേർക്കരുത്. അത്ര ടേസ്റ്റി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ റെസിപ്പി ഇഷ്ടമായെങ്കിൽ. പിന്നെ തീർച്ചയായിട്ടും എൻ്റെ റെസിപ്പീസ് ഷെയർ ചെയ്യൂ കേട്ടോ. അപ്പം ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പം ഞാൻ ഉടൻ തന്നെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും ഉടനെ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.